കോൺഗ്രസിന് ഇത് കഷ്ടകാലമാണ്. തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും ദൃശ്യമാകുന്നത്. പഞ്ചാബിൽ ഭരണം നിലനിർത്താനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അമരീന്ദർ സിംഗിനെ മാറ്റിയിരുന്നത്. നവജോത് സിംഗ് സിദ്ധുവിനെ പി സി സി പ്രസിഡന്റ് ആക്കിയതും ഭരണ തുടച്ച് പ്രതീക്ഷിച്ചു തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ രണ്ടുപേരും പാർട്ടി വിട്ട അവസ്ഥയാണുള്ളത്. അമരീന്ദർ സിംഗിനെ ഉപയോഗപ്പെടുത്താനാണ് ബി ജെ പി നീക്കം നടത്തുന്നത്. സിദ്ധു ആഗ്രഹിക്കുന്നതാകട്ടെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നതാണ്. ഇത് രണ്ടും സംഭവിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പഞ്ചാബ് ഭരണവും കോൺഗ്രസ് നഷ്ടപ്പെടാനാണ് പോകുന്നത്. ഈ ടെൻഷൻ കനയ്യകുമാറിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ കെ സി വേണുഗോപാലിന്റെ മുഖത്തും പ്രകടമായിരുന്നു. പഞ്ചാബിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടാൽ കെ സിയുടെ കസേരയും ഇളകും. രാഹുലിന്റെ ഉപദേശകരാണ് പഞ്ചാബിലെ കോൺഗ്രസിനെ തകർത്തതെന്നാണ് അമരീന്ദർ സിംഗ് തുറന്നടിച്ചിരിക്കുന്നത്. പുതിയ ആഭ്യന്തരമന്ത്രിയെ നിയമിച്ചതിൽ സിദ്ധു വിഭാഗം പ്രതിക്കൂട്ടിലാക്കുന്നതും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ തന്നെയാണ്. പഞ്ചാബിലെ കോൺഗ്രസ് വിവിധ വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സാധ്യതയാണ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നത്. അമരീന്ദർ സിംഗ് എത്തുന്നത് ബി ജെ പിക്കാണ് ശക്തി പകരുക. കർഷകരോക്ഷമാണ് ബി ജെ പി പഞ്ചാബിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഇതനുകൂലമാക്കിയാണ് ആം ആദ്മി പാർട്ടിയും കരുക്കൾ നീക്കുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ പഞ്ചാബ് സന്ദർശനം കോൺഗ്രസിന്റെ ഉറക്കമാണിപ്പോൾ കെടുത്തിയിരിക്കുന്നത്. ഗുജറാത്തിലും ഗോവയിലും ഹരിയാനയിലുമെല്ലാം കോൺഗ്രസിന് വെല്ലുവിളിയാകുന്നതും ആം ആദ്മി പാർട്ടിയാണ്. കെജ്രിവാളിന്റെ ഈ പാർട്ടി പിടിക്കുന്ന വോട്ടുകളാണ് ഈ സംസ്ഥാനങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അതേസമയം കനയ്യകുമാർ എത്തിയത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. രാജ്യവ്യാപകമായി കനയ്യയെ സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ അധികാരമോഹിയായി കനയ്യയെ ചിത്രീകരിക്കാനാണ് എതിർവിഭാഗം ശ്രമിക്കുന്നത്. കനയ്യയുടെ വിലപേശലിന് നിന്നുകൊടുക്കാത്തത് കൊണ്ടാണ് കനയ്യ പാർട്ടി വിട്ടതെന്നാണ് സി പി ഐ എം തുറന്നടിച്ചിരിക്കുന്നത്. കേരളത്തിലും ഇടതുപക്ഷത്തിനെതിരെ കനയ്യകുമാറിനെ ആയുധമാക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു മുഴം മുൻപെയാണ് സി പി ഐ എം ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. കനയ്യകുമാർ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും കോൺഗ്രസിന് ഉണ്ടാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. താൽക്കാലികമായി ചില ഓളങ്ങളൊക്കെ ഉണ്ടാക്കി പിടിച്ചു നിൽക്കാനുള്ള ടീം രാഹുലിന്റെ നീക്കമായാണ് ഈ ചെപ്പടി വിധിയെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് വിജയസാധ്യത ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. യു പിയിൽ പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാലും പിടിച്ചു നിൽക്കുക പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിൽ ടീം രാഹുലിന്റെ അവസ്ഥയാണ് കൂടുതൽ പരുങ്ങലിലാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞാൽ അത് കോൺഗ്രസിലെ തിരുത്തൽവാദികൾക്കാണ് ശക്തി പകരുക. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ സി വേണുഗോപാലാണ് ആദ്യം തെറിക്കുക. തൊട്ടതെല്ലാം കുളമാക്കിയ നേതാവ് എന്ന ഇമേജാണ് നിലവിൽ കെ സിക്കുള്ളത്. ഭരണം കിട്ടിയിരുന്ന കർണാടക, ഗോവ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങൾ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ കഴിവുകേടായാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ കെ സിയെ കേരളത്തിലേക്ക് പാക്ക് ചെയ്യാനാണ് സാധ്യത. കേരളത്തിലും കെ സിയുടെ നില ഇപ്പോൾ പരുങ്ങലിലാണ്. തിരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിച്ചാലും എ ഐ ഗ്രൂപ്പുകൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കും. കേസ് ഇടപെട്ട് അധികാരമേൽപ്പിച്ച കെ സുധാകരന്റെയും വി ഡി സതീഷിന്റെയും അവസ്ഥയും നിലവിൽ പരിതാപകരമാണ്. വി എം സുധീരൻ കൂടി എതിരായതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പുതിയ നേതൃത്വമുള്ളത്. ഗ്രൂപ്പുകൾ പാരവെക്കുന്നതിനാൽ സംസ്ഥാനത്തെ സംഘടനാ പ്രവർത്തനങ്ങളും അവതാളത്തിലാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൂടി കെ സി തെറിച്ചാൽ നിലവിൽ ഒപ്പമുള്ളവർ പോലും സതീശനെയും സുധാകരനെയും കൈവിടും. ഇത്തരമൊരു സാഹചര്യമാണ് എ ഐ ഗ്രൂപ്പുകളും നിലവിൽ ആഗ്രഹിക്കുന്നത്.